മോനെ പ്രസവിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ ചെറിയ ശ്വാസം മുട്ട് പോലെയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ഡോക്ടറെ കാണിച്ച് പറഞ്ഞ് എക്കോ ഒക്കെ എടുത്ത് നോക്കണം. അങ്ങനെ എക്കോ എടുത്ത് നോക്കിയപ്പോൾ ഹാർട്ട് മൊത്തം ഹോളും പിന്നെ ഈ അങ്ങോട്ട് താഴോട്ടെല്ലാം ബ്ലോക്കും ഉണ്ടായിരുന്നു. ആ ബ്ലോക്ക് ഉണ്ട്, അപ്പോൾ ഇരുന്ന് ഇറങ്ങുമായിരുന്നു. അങ്ങനെ പിന്നെ കൊണ്ട് ഓപ്പറേഷൻ കഴിഞ്ഞ് ഇറങ്ങാൻ നേരത്തെ തന്നെ ഡോക്ടർമാർ പറഞ്ഞ് ഇപ്പം ഇവന് അംഗവൈകല്യങ്ങളെ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ കാഴ്ചയുടെ പ്രശ്നം, പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ചെവിയുടെ പ്രശ്നമൊക്കെ ആയി. പിന്നെ അങ്ങനെ അത് കഴിഞ്ഞിട്ട് സ്കൂളിൽ പഠനമൊക്കെ ഏതാണ്ട് ഒരുവിധമൊക്കെ ആയി. പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് അപ്പം പിന്നെ മാജിക് പ്ലാനറ്റ് പറഞ്ഞൊരു സ്ഥാപനം ഉണ്ടെന്ന് പറഞ്ഞ് കഴക്കൂട്ടത്. അങ്ങനെ ഞങ്ങൾ ഇവിടെ വരികയായിരുന്നു. അങ്ങനെ ആണ് ഇവിടെ ഇപ്പം അയാളെ എത്തിച്ചത്. ഇപ്പം ഡ്രോയിങ്ങിലൊക്കെ മാജിക്കിലും ഒക്കെ ഇരിക്കുകയാണ്. എൻ്റെ ആദ്യത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അവര് ഗൾഫിലായിരുന്നു, അച്ഛനും അമ്മയും ആദിത്യും മോനും. അപ്പോൾ അവര് അവിടുന്ന് ഒരു 3 വയസ്സ് ആയവരെയാണ് ഇന്ത്യയിലേക്ക് അവർ വരുന്നത്. അവര് എയർപോർട്ടിൽ ഞങ്ങൾ പോയിട്ട് കൂട്ടി വരുമ്പോൾ പിന്നെ കണ്ടു. പിന്നെ ഒട്ടീസത്തിന് പിന്നെ ഇതിൻ്റെ ചികിത്സക്ക് ഞങ്ങൾ ഇവിടെ പാട്ട് പെട്ടിട്ട് ഇന്ന് 100% 40% എത്രയോ ഭേദമായി. അപ്പോൾ ഞങ്ങൾ കോയമ്പത്തൂർ പോയി താമസിച്ചു, പൊള്ളാച്ചിയിൽ പോയി താമസിച്ചു. അങ്ങനെ ഓരോരുത്തരും പല വിധ ഡോക്ടർമാരെങ്ങനെ പറഞ്ഞു തരും. അവിടെയൊക്കെ മോനെ കൊണ്ടുപോയിട്ട് എല്ലാം കൂടി ഇന്ന് രക്ഷപ്പെട്ടു. ഇപ്പോൾ 40% അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവിടെ മുതുകാടിൻ്റെ ഇതിൽ ഇവിടെ ഒരു കഴക്കൂട്ടത്ത് ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതിന് അപേക്ഷ കൊടുത്ത് അങ്ങനെ ഇൻ്റർവ്യൂവിൽ കിട്ടുകയും ചെയ്ത്. അങ്ങനെ ഇപ്പം ഇവിടെയത്തിന് അവൻ മെയിനായിട്ട് പാട്ട് പാടുന്നതാണ്. അപ്പോൾ നല്ലോണം ഏഷ്യാനെറ്റ് ഒരു ഗാനമേളക്കൊക്കെ അവനെ പഠിപ്പിച്ചിട്ടുണ്ട്. അത്രയും നല്ല ഇതിൽ പറഞ്ഞു. ഈ ഓട്ടിസം അല്ല, ഈ കോവിഡ് വന്നതിന് ശേഷം 2 കൊല്ലം അങ്ങനെ നമ്മളെല്ലാം അതിൽ പെട്ടല്ലോ. അതിൻ്റെ പിന്നെ ഓർമ്മശക്തി പഴയതെല്ലാം മറന്നുപോയി. പാട്ടുകൾ ഇങ്ങനെ പാടുന്നതെല്ലാം മറന്നു. അങ്ങനെ ഇരുന്നിട്ടുള്ള ഒരു വിഷമഘട്ടത്തിലാണ് രണ്ടാമതും ഇവിടെ വന്നേരെ. ഇവിടുന്നിപ്പോൾ മെച്ചുണ്ട്. ഇവ പഴയതൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വരുന്നുണ്ട്. ഇവിടുന്ന് ഇപ്പൊ തനിയെ പാട്ടൊക്കെ പാടുന്നുണ്ട്. ഇപ്പൊ ആ കണ്ടീഷൻ എല്ലാം വെളിയിൽ വരുന്നുണ്ട്. ഇങ്ങനെ ഈ സമൂഹത്തിൽ ഇങ്ങനെയൊക്കെയുള്ള കുട്ടികളെ ഇപ്പം നമ്മൾ ചെല്ലുമ്പോൾ തന്നെ അവരൊക്കെ ഒരു അവജ്ഞയായിട്ടാണ് അവർ ഇപ്പം മാറി നിന്ന് കളയുമ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളെ കൊണ്ട് ചെല്ലുമ്പോൾ ഇപ്പം ചില ഈ ഇങ്ങനെയുള്ള ഡിസബിലിറ്റി ഉള്ള കുട്ടികൾ ഒരു ഭയങ്കരമായിട്ട് സമൂഹത്തിൽ ഒരുപാട് പ്രതിബന്ധങ്ങൾ അവർ നേരിടേണ്ടി വരുന്നുണ്ട്. അപ്പം ഇതൊക്കെ നമ്മൾ തരണം ചെയ്യണം. ഇത്തിരിയെങ്കിലുമൊക്കെ ഇവരുടെ ഈ ഉള്ള ഈ ഡിസബിലിറ്റിയൊക്കെ ഇത്തിരി കുറഞ്ഞ് കുറഞ്ഞ് കിട്ടുകയാണെങ്കിൽ നമുക്കതൊരു വലിയ നേട്ടമാണ്. അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണ്. പിന്നെ അതുപോലെ സമൂഹത്തിൽ ഇപ്പം വിവാഹം പറയാൻ വരുന്ന ആൾക്കാർ തന്നെ പറയും നിങ്ങൾ ഈ കുട്ടിയെ കൊണ്ടുവരരുത്, നിങ്ങൾ മാത്രം വരിക എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് മാനസികമായിട്ടൊക്കെ പ്രശ്നങ്ങളുണ്ടാകും. അതൊക്കെ നമ്മൾ നേരിടുന്ന നമ്മൾ തന്നെയാണ് നേരിടുന്നത്. കാരണം സമൂഹത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ട് പോയാൽ മതിയല്ലേ, അവർക്ക് വേറെ കാര്യങ്ങളില്ലല്ലേ. എന്നു വെച്ചിട്ട് മോനെയും കൊണ്ടിട്ട് ഞാൻ പല സ്ഥലത്തും പോയൊരു യാതൊരു പ്രശ്നമില്ല, എല്ലാവർക്കും അറിയുന്നതാണ്. പക്ഷെ ഒറ്റ നോട്ടത്തിൽ ഇവനെ കണ്ടാലും പിന്നെ ഒരു ഓട്ടീസുള്ള കുട്ടിയാണെന്ന് അറിയില്ല. പിന്നെ നമ്മൾ ഇവനെങ്ങനെ ചോറ് തിന്നുമ്പോ ഒക്കെ ഇങ്ങനെ ഉള്ള ഓരോ കാര്യങ്ങളും ഇവൻ എന്താ അസുഖം എന്നൊക്കെ നമ്മളോട് ഇങ്ങോട്ടാ ചോദിക്കുന്നത്. അപ്പൊ അതായത് നമ്മൾ അങ്ങോട്ട് പറഞ്ഞ നേരം അവർക്ക് വല്ലാത്ത വിഷമമാണ്. ഇത്രയും വലിയൊരു മകനെ പറ്റിയിട്ട് ചില കുട്ടികളെ കാണുമ്പോൾ നമുക്കറിയാം. അതാണ് സമൂഹത്തിനോട് നമ്മൾ പറയുന്നത്. ഇപ്പം വീട്ടിൽ നമ്മൾ വൈകുന്ന അവന് കണ്ടായിരുന്നു അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും വേറെ കാര്യങ്ങൾ. ഇപ്പം സാമൂഹ്യൻസ് കോഴിക്കോട് സാമൂഹ്യൻസ് പഠിക്കുന്നു. +2 പഠിക്കുന്നത്. നല്ല ഒരു ഇതായിട്ട് ഇപ്പോൾ പഠിത്ത മാഷുമാർക്കൊക്കെ പല ഇതിലും പിന്നെ പുഴത്തി കൊണ്ടിരിക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ ഒരു മാസം ത്തിനുള്ളിൽ കോഴിക്കോട് കോർപ്പറേഷനിൽ ഒരു പരിപാടി ഉണ്ടായിട്ട് ബെൻ പാട്ടൊക്കെ പാടി പ്രയർ ബെനാ ചെല്ലിയത്. ആ ഫങ്ഷൻ ഇതിൻ്റെ ഉദ്ഘാടന സമയത്ത് പാട്ട് പ്രയർ ചെല്ലേണ്ട ഇത് ബെനായിരുന്നു. ഇവൻ പാടി ആ ഇതിൽ ബെൻ ട്രോഫിയൊക്കെ കിട്ടിയിട്ടുണ്ട് അവിടെ. അങ്ങനെ നല്ല ഇതിൽ ഇങ്ങനെ പോകുന്നു. ഇപ്പോൾ ഒരു കുഴപ്പമില്ല. ഇവര് നമ്മുടെ വീട്ടിലെ കുറിച്ച് അവനാണെങ്കിലും ഡ്രോയിങ്ങിൽ ഇവര് 4 ചോദ്യത്തിന് പോയി വീട്ടിൽ എല്ലാം മഹാന്മാരെ പടങ്ങളെല്ലാം വരച്ചു വെച്ചിട്ട് പിന്നെ അത് പിന്നെ ക്രാഫ്റ്റ് വർക്കുകളിലെ കളർ പേപ്പർ ഞാൻ കണ്ടു. ആ കളർ പേപ്പറിലുള്ള അതെല്ലാം ഉണ്ടാക്കുന്നു. പിന്നെ ഇപ്പം ഇവിടെ വന്ന് മാജിക്കിന്റെ ഇതുകൂടെ പഠിക്കും. ഇവിടെ വന്നത് മെയിൻ ആയിട്ട് മാജിക് പഠിക്കും പഠിച്ചിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ഉള്ളത് കൊണ്ട് ഇവിടെ വന്നപ്പോ അത് പോയതാണ്ട് ഒരു ഹൃദയമായി ഒരു ഇതൊക്കെ ആയി നല്ല സന്തോഷമായി. കൊറോണ സമയത്ത് വെച്ചാൽ ഈ കുഞ്ഞുങ്ങൾക്കൊന്നും പുറത്തോട്ടിറങ്ങാൻ പറ്റത്തില്ല. ഇപ്പൊ പുറത്തോട്ടിറങ്ങിയപ്പോ അസുഖം വരുമ്പോൾ
വീടിനകത്ത് തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു സാധനം ഒന്ന് മേടിക്കാൻ പോകണമെങ്കിൽ പുറത്തോട്ട് ഇറങ്ങാനും പറ്റില്ല, ബൈക്കിലോ പോയ ഉടനെ പോലീസുകാർ തടഞ്ഞു പോണ കാര്യങ്ങളോ. അപ്പൊ അങ്ങനെയൊക്കെ ഈ കുട്ടിയൊക്കെ വെളിയിലോട്ട് പോകാൻ പറ്റാതായപ്പോ അവര് മാനസികമായിട്ടൊക്കെ അവരൊന്ന് തടഞ്ഞവരുടെ അവസ്ഥയിലാണ് അവരുടെ മാനസികാവസ്ഥ. അപ്പൊ ഈ ഇതൊക്കെ ഒന്ന് മാറി വന്നപ്പോ അവർക്ക് ഒരു ഉഷാറായി. മുതുകാട് സാർ എന്ന് വെച്ചാൽ നമ്മളെ കുട്ടികളുമായിട്ടൊക്കെ നല്ല, ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് സാറേ ഞങ്ങൾ പ്രധാനമായിട്ടും മാജിക് പഠിക്കണമെന്ന് താല്പര്യം. അങ്ങനെ സാർ പറഞ്ഞ അവര് കെട്ടിപ്പിടിച്ചിട്ടാ നിന്നെ ഞാൻ മാജിക് പഠിപ്പിക്കടാ, നിന്നെ ഞാൻ മാജിക് പഠിപ്പിക്കടാന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇവനങ്ങ് ഒരു ഇവന്റെ സാറിന്റെ ആ പെരുമാറ്റവും പ്രവൃത്തിയും സംസാരം കേട്ടപ്പോ ഇവന് അത് തന്നെ മതിയാവും. അങ്ങനെ നല്ലൊരു സാറിന്റെ ഭാഗത്തു നിന്ന് ഏറ്റവും നല്ലൊരു ഇതാണ്. കാരണം നമ്മളെ ഒരു പൈസയും അങ്ങോട്ടോ ഫീസോ ഒന്നും ഈടാക്കാതെ ഇത്രയും നാൾ വരെ നമ്മളെ ഇവിടെ സംരക്ഷിക്കുകയും കുഞ്ഞുങ്ങളെ കാര്യങ്ങളെല്ലാം നോക്കുകയും ചെയ്ത ഒരു നല്ലൊരു വലിയൊരു മനുഷ്യൻ, മഹാനൊരു മനുഷ്യനാണ് വേണമെങ്കിൽ പറയാം. ഇപ്പൊ ഒരു മഹാനായ മനുഷ്യൻ തന്നെ പറയാം. അതെ അതെ, കുഞ്ഞുങ്ങൾക്ക് ഇപ്പം ഞാൻ പറയട്ടെ, മോനെ നിനക്ക് അവിടെ മാജിക് പ്ലാനറ്റിൽ പോകാൻ ഇഷ്ടമാണ്? അച്ഛാ എനിക്കിഷ്ടം തന്നെ അവിടുത്തെ ഓരോരോ കളികൾ, അവിടുത്തെ ഓരോരോ രീതികളും അവിടെ പഠന രീതികളും കളിയും അവിടെ കളിയിലൂടെ ഉള്ള പഠനങ്ങളും എല്ലാം കാണുമ്പോൾ പിന്നെ അവൻ എന്നും ഇവിടെ വരണമെന്നുള്ള താല്പര്യം. ഞാൻ എല്ലാ കൊച്ചുങ്ങളുമായിട്ട് ഇടപെടാനും അവരുമായിട്ട് സഹകരിക്കാനും കിട്ടുന്ന ഒരു അവസരമാണ്. അതുകൊണ്ടാണ് ഇപ്പം ഏത് ദിവസം എല്ലാ ദിവസവും അവിടെ എന്ന് നിനക്ക് ഇന്ന് പോകണം, ആ ഇന്ന് പോകണം, എനിക്ക് എല്ലാ ദിവസവും പോകണം എന്ന് തന്നെയാണ്. പറയുന്നില്ല അങ്ങോട്ട് പോകാന്ന്, നേരം വെളുക്കുമ്പോൾ എണീക്കുന്ന ഇവിടെ വരുന്നു, ഇവിടെ കുട്ടികളെ കൂടെ കളിക്കുന്നു. ഇപ്പൊ നല്ലൊരു അതുപോലെ തന്നെ ഒരുപാട് ജില്ലയിൽ നിന്ന് വരുന്ന അച്ഛനും പരിചയപ്പെടാനും അവരുമായിട്ട് ഇടപെടാനും ഉള്ള അവസരമൊക്കെ ഇതിലൂടെ ഉണ്ടാകുന്നുണ്ട്. പല പല സ്ഥലത്ത് ആൾക്കാരായിട്ട് പരിചയപ്പെടാൻ കഴിയും. അതെ അതെ അതെ.